ദൈവഹിതം തിരിച്ചറിയുവിൻ. ദൈവഹിതം തിരിച്ചറിയുവിൻ. ദൈവഹിതം തിരിച്ചറിയുവിൻ. ദൈവഹിതം തിരിച്ചറിയുവിൻ. ദൈവഹിതം തിരിച്ചറിയുവിൻ. കുഞ്ഞു കൂട്ടുകാർക്ക് അച്ഛനൊരു കഥ പറയാം. നമ്മുടെ ഈ വർഷത്തെ തീം എന്താണ്? ദൈവേഷ്ടം തിരിച്ചറിയുക. ഒരിടത്ത് ഒരു മിടുക്കനായ ബാലൻ ഉണ്ടായിരുന്നു. ആ ബാലൻ്റെ പേര് കിങ്ചു എന്നാണ്. പേര് ഓർത്തിരിക്കണം, കിങ്ചു. കിങ്ചുവിന് ഒരു മുത്തശ്ശൻ മാത്രമേ ഉള്ളൂ. മുത്തശ്ശൻ്റെ പേര് ഹുയാങ് ഹു എന്നാണ്. മുത്തശ്ശൻ്റെ പേര് ഹുയാങ് ഹു. അവരുടെ നാട്ടിൽ ഒരു രാജകുമാരൻ പുതിയതായിട്ട് സ്ഥാനമേറ്റു. ആ സ്ഥാനമേറ്റ രാജാവിന് പേരില്ല. അപ്പം പേരില്ലാത്ത ഒരു രാജാവ്, ആ രാജാവിനുണ്ടല്ലോ മുതിർന്ന ആരും ഇഷ്ടമില്ല. പ്രായമായവരാരും തൻ്റെ രാജ്യത്ത് വേണ്ടാന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാവരും തങ്ങളുടെ പ്രായമായ മാതാപിതാക്കളെ എവിടെയെങ്കിലും ഉപേക്ഷിക്കണമെന്ന് പറഞ്ഞു കൽപ്പന പുറപ്പെടുവിച്ചു. നാട് മുഴുവൻ ഈ രാജാവിൻ്റെ ഭടന്മാർ വലിയ പെരുമ്പറയൊക്കെ കൊട്ടി ഡുണ്ടുണ്ടുണ്ടുണ്ടും, മാളവരെ കേട്ടോളൂ, ഇന്ന് മുതൽ രാജകൽപ്പന അനുസരിച്ച് നമ്മുടെ രാജ്യത്ത് പ്രായമായവർ ജീവിച്ചുകൂടാ. പ്രായമായ എല്ലാവരെയും നിങ്ങളുടെ വീടുകളിൽ നിന്ന് പുറത്താക്കേണ്ടതാണെന്ന് രാജശാസനം നിങ്ങളെ അറിയിക്കുന്നു. ഡുണ്ടുണ്ടുണ്ടുണ്ടുണ്ടു. അങ്ങനെ രാജാവിൻ്റെ കിങ്കരന്മാർ രാജ്യം മുഴുവൻ ഇതറിയിച്ചു. അങ്ങനെ ഇരിക്കെ നമ്മുടെ കഥാനായകൻ തൻ്റെ മുത്തശ്ശനെ ഉപേക്ഷിക്കാൻ തയ്യാറായില്ല. കഥാനായകൻ ആരാണ്? ഹുയാങ് ഹു. കഥാനായകൻ തൻ്റെ മുത്തശ്ശനെ ആരും അറിയാതെ തൻ്റെ വീട്ടിലൊരു മുറിയിൽ ഒളിപ്പിച്ചു. ഒളിപ്പിച്ചിട്ട് കൃത്യസമയത്ത് ഭക്ഷണവും പരിചരണവും കൊടുത്തു. ബാക്കി എല്ലാവരും രാജകൽപ്പന പ്രകാരം തങ്ങളുടെ പ്രായമായവരെല്ലാം നാട്ടിൽ നിന്ന് ഒഴിവാക്കി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നാട്ടിലൊരു വലിയ ക്ഷാമം വന്നു. അപ്പം എല്ലാവരുടെയും കയ്യിലിരുന്ന് വിത്തുകൾ തീർന്നു. കൃഷി ചെയ്യാൻ വിത്തില്ല. കൃഷി ചെയ്ത വിത്തുകളെല്ലാം പോയി. അങ്ങനെ എല്ലാം പോയി. എല്ലാവർക്കും പട്ടിണിയും ദാരിദ്ര്യവും. എല്ലാവരും വീട്ടിൽ ലോക്ക്ഡൗണായി. ഭക്ഷണം കഴിക്കാനൊന്നുമില്ല. അപ്പം എങ്ങനെ ഈ പ്രശ്നം പരിഹരിക്കാമെന്ന് രാജാവ് ഈ പ്രശ്നം പരിഹരിക്കാനായിട്ട് തയ്യാറായി വരുന്നയാൾക്ക് സമ്മാനം തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഹുയാങ് ഹു ഈ പ്രശ്നം പരിഹരിക്കാമെന്ന് പറഞ്ഞ് രാജാവിൻ്റെ അടുത്തെത്തി. അപ്പോൾ രാജാവ് പറഞ്ഞു, എന്ത് ചെയ്യണം? അപ്പോൾ ഹുയാങ് ഹു രാജാവിനോട് പറഞ്ഞു, മഹാരാജാവേ, നമുക്കിപ്പോൾ മഴ ലഭിക്കും. പുതുമഴ വരുമ്പോൾ ആ മഴ കഴിഞ്ഞ് നമ്മുടെ പാടമെല്ലാം നമ്മളൊന്ന് ഉഴുതിടണം. ഉഴുതിട്ട് കഴിയുമ്പോൾ മുൻ വർഷത്തിൽ നമ്മൾ വിതച്ച വിത്തുകൾ മണ്ണിൽ അടിഞ്ഞു കിടന്നിരിക്കുന്നു വീണ്ടും മുളച്ചു വരികയും അതിൽ നിന്ന് നമുക്ക് ആവശ്യത്തിന് ധാന്യ വിത്തുകൾ ശേഖരിക്കുകയും കൃഷി ചെയ്യാമെന്നും പറഞ്ഞു. അങ്ങനെ ഹുയാങ് ഹു പറഞ്ഞതുപോലെ രാജാവ് അങ്ങനെ ചെയ്യാൻ കൽപ്പന കൊടുത്തു. അങ്ങനെ പുതുമഴ പെയ്തു. ആ നാട്ടിലെ ആൾക്കാരെല്ലാം ഇറങ്ങി തങ്ങൾ ഉഴവുചാൽ കീറി തങ്ങളുടെ കലപ്പ കൊണ്ട് കൃഷിസ്ഥലത്ത് ഇങ്ങനെ ഉഴുതു മറിച്ചിട്ടു. വീണ്ടും മഴ പെയ്ത് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ മണ്ണിനുള്ളിൽ കിടന്ന വിത്തുകൾ, പഴയ വിത്തുകൾ മുളച്ചു വന്നു. അങ്ങനെ മുളച്ചു വന്നു കഴിഞ്ഞപ്പോൾ രാജാവ് ഹുയാങ് ഹുവിനെ വിളിച്ചിട്ട്
എങ്ങനെയാണ് നിനക്ക് ഈ ആശയം കിട്ടിയതെന്ന് ചോദിച്ചു. അപ്പോൾ രാജാവിനോട് ഹുയാൻഹു പറഞ്ഞു, മഹാരാജാവ് ക്ഷമിക്കണം, അങ്ങ് എല്ലാ പ്രായമായവരെയും വീട്ടിൽ നിന്ന് പുറത്താക്കാനായിട്ട് കൽപ്പന ഇറക്കിയപ്പോൾ അടിയൻ അടിയൻ്റെ ദൈവത്തോട് ചോദിച്ചു. അപ്പോൾ പ്രായമായവരെ ഉപേക്ഷിക്കുന്നത് തെറ്റാണെന്നാണ് അടിയനോട് ദൈവം പറഞ്ഞത്. അതുകൊണ്ട് അങ്ങറിയാതെ അടിയൻ്റെ മുത്തശ്ശനെ അടിയൻ ഒരിടത്ത് താമസിപ്പിച്ചു. ആ മുത്തശ്ശനാണ് എനിക്ക് ഈ രീതി പറഞ്ഞു തന്നത് എന്ന് പറഞ്ഞു. അത് കേട്ടതും രാജാവിന് തൻ്റെ വിഡ്ഢിത്തമോർത്ത് സങ്കടവും അനുതാപവും ഉണ്ടായി. രാജാവ് ഉടൻ ഹുയാഹുവിൻ്റെ മുത്തശ്ശനെ കൊണ്ടുവന്ന് ആദരിക്കാൻ കൽപ്പന പുറപ്പെടുവിച്ചു. എന്നിട്ട് തങ്ങളുടെ പുറത്താക്കിയ മുഴുവൻ വൃദ്ധരെയും രാജ്യത്തേക്ക് തിരിച്ചു കൊണ്ടുവരുവാനും അവർക്ക് എല്ലാവിധ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കാനും പറഞ്ഞിട്ട് പറഞ്ഞു, ഒരു കൽപ്പന പുറപ്പെടുവിച്ചു, മുതിർന്നവർ രാജ്യത്തിൻ്റെ സമ്പത്തുക്കളാണ്, അവരുടെ അധ്വാന ശേഷിയല്ല, അവരുടെ അനുഭവ പരിചയമാണ് ഇനി നമ്മുടെ രാജ്യത്തിൻ്റെ സമ്പത്ത് എന്ന് പറഞ്ഞ് വീണ്ടും തൻ്റെ തെറ്റായ കൽപ്പന മാറ്റി മുതിർന്നവർക്ക് എല്ലാ സൗഭാഗ്യങ്ങളും കൊടുക്കുന്ന, ബഹുമാനം കൊടുക്കുന്ന, സ്നേഹം കൊടുക്കുന്ന കൽപ്പന മഹാരാജാവ് പുറപ്പെടുവിച്ചു. ചിലപ്പോൾ രാജാവിൻ്റെ ഇഷ്ടത്തിന് അപ്പുറമായിരിക്കും ദൈവത്തിൻ്റെ ഇഷ്ടം. അപ്പോൾ നല്ലത് ഭവിക്കാൻ വേണ്ടി ദൈവേഷ്ടത്തിന് കാത്തിരിക്കുന്ന മക്കളായി നമ്മൾ മാറണം. എല്ലാവർക്കും കഥ ഇഷ്ടപ്പെട്ടു എന്ന് അച്ഛൻ വിചാരിക്കുന്നു. കഥ ഇഷ്ടപ്പെട്ടവരൊക്കെ റെസ്പോണ്ട് ചെയ്യണം. നമ്മുടെ ചിന്താവിഷയം എന്താണ്? ദൈവേഷ്ടം തിരിച്ചറിയുക. അപ്പോൾ നമ്മുടെ പ്രതിവാക്യം, നാഥ ഞങ്ങളെ സഹായിക്കണം. എല്ലാവർക്കും ഒ വി ബേസിൻ്റെ ആശംസകൾ. പ്രാർത്ഥിക്കാം. യേശുവപ്പച്ച, അങ്ങ് ഞങ്ങൾക്ക് വെളിപ്പെടുത്തിയ അങ്ങയുടെ പിതാവിൻ്റെ ഇഷ്ടം ഭൂമിയിൽ നിറവേറണമേ. ആ ഇഷ്ടമറിയുന്ന കുഞ്ഞുമക്കളാക്കി അങ്ങയുടെ പരിശുദ്ധ റൂഹ ഞങ്ങളെ പൂർത്തിയാക്കണമേ. യേശുവപ്പ, ഞങ്ങൾ നിനക്കും നിൻ്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ആമേൻ. ബഹുമാനപ്പെട്ട വികാരി അച്ഛ, അധ്യാപകരെ, മാതാപിതാക്കളെ, എൻ്റെ പ്രിയ കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. ദൈവഹിതം തിരിച്ചറിയുവിൻ എന്ന വിഷയം ആസ്പദമാക്കി ക്ലാസ് എടുത്ത വികാരി അച്ഛനോട് നന്ദി പറയുക എന്ന കർത്തവ്യത്തോടുകൂടിയാണ് ഞാനിവിടെ നിൽക്കുന്നത്. യേശു നമുക്ക് ചെയ്യുന്നതെല്ലാം നല്ലതിനായിട്ടാണ് എന്നുള്ള ഒരു സന്ദേശം പകർന്നു നൽകിയ വികാരി അച്ഛനോടുള്ള നന്ദി അറിയിക്കുന്നു. ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. പ്രാർത്ഥന കേട്ടങ്ങളിയാതൻ യാ